ആഫ്രിക്കയിൽ കഫ് സിറപ്പ് കുടിച്ച് ഏകദേശം 66 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ അറിഞ്ഞതാണ്. ഇത് ആക്ച്വലി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഈ മരണം ഉണ്ടാക്കിയത്. ലോകാരോഗ്യ സംഘടന ഇതിന് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാരണം ഈ മരുന്നുകൾ എവിടെയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക ഞാൻ ഏതൊക്കെ മരുന്നുകളാണെന്ന് വ്യക്തമായി പറയാം. അപ്പൊ ആദ്യമായിട്ട് ലോകാരോഗ്യ സംഘടന ഈ ഒരു ഇങ്ങനെ ഒരു മരുന്ന്, 4 ഒരു കമ്പനിയാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ നിന്നുണ്ടാക്കിയ കമ്പനി ആഫ്രിക്കയിലോട്ട് ആഫ്രിക്കയെ കയറ്റുമതി ചെയ്ത് അവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ മരണം ഉണ്ടായത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. 2020 ഫെബ്രുവരിയിൽ ജമ്മു ആൻഡ് കാശ്മീർ ഉദയ്പൂരിൽ ഏകദേശം 12 കുട്ടികൾ ഇത്തരത്തിൽ മരണപ്പെട്ടു. ഇതും ഡയെത്തിലീൻ ഗ്ലൈക്കോൾ എന്നുള്ളൊരു സോൾവെന്റ് ചേർത്തപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. അതിനുശേഷം 1998 ഡൽഹിയിൽ ഇതുപോലെ 33 കുട്ടികൾക്ക് ഇതുപോലെ മരണമുണ്ടായി. 2009 നൈജീരിയയിലും 13 കുട്ടികൾക്ക് മരണമുണ്ടായി. ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പൊ ലോകാരോഗ്യ സംഘടന ഇങ്ങനെ വാർണിംഗ് കൊടുത്തപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു കമ്പനിയെ ബാൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ മരുന്നുകളെല്ലാം നിർത്തിവെക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പ്രൊഡക്ഷനും അതുപോലെ വേറെ സെല്ല് ചെയ്യുന്നതെല്ലാം അവർ പറഞ്ഞിരിക്കുന്നത് വേറെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇത് ആഫ്രിക്കയിലോട്ട് മാത്രം കയറ്റുമതി ചെയ്തതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതൊക്കെ മരുന്നുകളാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുക, മറ്റുള്ളവരോടത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മരുന്നിന്റെ കണ്ടന്റ് അല്ല ഇവിടെ പ്രശ്നം. പാരസെറ്റമോൾ എന്നുള്ള സിറപ്പും അതുപോലെ ഫിനൈലെഫ്രിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളാണ്, മരുന്നല്ല പ്രശ്നം. അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ള സോൾവെന്റിലാണ് പ്രോബ്ലം. എന്താണ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കേടാകാതിരിക്കാനൊക്കെ അതിൻ്റെ അകത്ത് ചേർക്കുന്ന സോൾവെന്റ്. അത് ഡൈഎത്തിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ എത്തിലിൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറഞ്ഞ് സോൾവെന്റ് ചേർക്കാറുണ്ട്. അത് നിശ്ചിത അളവിൽ കൂടുതലാകുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. ഇത് വൃക്ക തകരാറ് വന്നിട്ടാണ് ഈ കുട്ടികളെല്ലാം മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ മരുന്നുകളെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. മെയ്ഡൻ എന്നുള്ള, അതായത് ഹരിയാനയിലുള്ള മെയ്ഡൻ എന്നുള്ള ഒരു ഫാർമസിയാണ് ഈ 4 ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മരുന്ന് എന്ന് പറയുമ്പോൾ ഈ ചുമന്ന കളറിൽ കാണിക്കുന്ന മാഗ്രിപ്പ് ആൻഡ് ഗോൾഡ് എന്നുള്ള മരുന്നാണ്, ചുമന്ന കളറിലുള്ള. അത് മെയ്ഡൻ എന്നുള്ള ഒരു കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കണ്ട താഴെ എഴുതിയിട്ടുണ്ട് മെയ്ഡൻ എന്നുള്ളത്. ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് അല്ല പ്രശ്നം. പാരസെറ്റമോൾ എന്നുള്ള കണ്ടന്റോ ഫിനൈലെഫ്രിൻ എന്നുള്ള മരുന്നിലും അല്ല പ്രശ്നം. അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന എത്തിലിൻ ഗ്ലൈക്കോൾ എന്നുള്ളൊരു ആ സോൾവെന്റിലാണ് അതിൻ്റെ അമിതമായ അളവ് കാരണമാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാമത് കൊഫക്സ്മാലിൻ എന്നുള്ളൊരു മരുന്നാണ്. ഇത് വെള്ളക്കളറിലുള്ള മെയ്ഡൻ എന്നുള്ളൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഈ മരുന്നിനാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. മൂന്നാമത് മാക് ഓഫ് ബേബി സിറപ്പ് എന്ന് പറഞ്ഞ് ഇറക്കിയേക്കുന്ന ഒരിതാണ്, നീല കളറിലുള്ള ഒരു കഫ് സിറപ്പാണ്. നാലാമതായിട്ട് മഞ്ഞ കളറിലുള്ള പ്രോമെത്താസിൻ ഓറൽ സൊല്യൂഷൻ BP എന്നുള്ളൊരു സിറപ്പാണ് ഈ മരണമുണ്ടാക്കിയ 4. ഇതിന്റെ ഒരു ഫോട്ടോ ഈ കമന്റ് ബോക്സിൽ ഞാൻ ഇടാം. നേരത്തെ ചെയ്ത ലൈവ് ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്തത്. അപ്പൊ ഈ 4 ഡൈഎത്തിലിൻ ഗ്ലൈക്കോളും എത്തിലിൻ ഗ്ലൈക്കോളും എന്നുള്ള സോൾവെന്റ് അമിതമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വൃക്ക തകരാറുണ്ടായും മരണമുണ്ടാകാനും ഉണ്ടായത്. ഇത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് നമുക്ക് ചെറിയൊരു ചുമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുമ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക, മിക്ക ചുമകളും തന്നെ മാറിക്കോളും. ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നുകൾ പലതരത്തിലുള്ള കഫ് സിറപ്പുകളും ഉണ്ട്. നമുക്ക് അലർജിക്ക് വേണ്ടി ഡോക്ടർ കഫ് സിറപ്പ് എഴുതി കൊടുക്കാറുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുവാണെങ്കിൽ അത് കൊടുക്കുക. പക്ഷെ ഡ്രൈ സിറപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഡ്രൈ കഫിന് വേണ്ടി പല സിറപ്പുകളും സെൻട്രൽ സപ്രസന്റ് ആണ്. നമ്മുടെ ബ്രെയിനിൽ പോയി അത് ഇൻഹിബിറ്റ് ചെയ്യുവാണ്, ചുമയെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഒരിക്കലും അത് ചെയ്യരുത്, കാരണം അത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ചെറിയ ചുമയുണ്ടെന്ന് പറഞ്ഞ് ഉടനെ തന്നെ കഫ് സിറപ്പ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കഫ് സിറപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡോക്ടർ എഴുതുവാണെങ്കിൽ മാത്രം കൊടുക്കുക. മെഡിക്കൽ സ്റ്റോറിൽ പോയി വെറുതെ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു മരുന്നല്ല അത്. പിന്നെ പ്രൊഡക്റ്റീവ് കഫിന് നമ്മൾ അത് കൊടുക്കുക, ആന്റിറ്റ്യൂസീവ് ആയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഡ്രൈ സിറപ്പ്, ഡ്രൈ കഫിന് ഒരിക്കലും നമ്മൾ ബ്രെയിൻ സപ്രസന്റ് ആയിട്ടുള്ള മരുന്ന്, അതാണ് മരുന്ന് കഴിച്ച് കളഞ്ഞ കുട്ടി ഉറങ്ങിപ്പോകുന്നത്. പല മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ പ്രത്യേകിച്ചും ഈ കഫ് സിറപ്പ് അമിതമായി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഉറങ്ങിപ്പോകും. അപ്പൊ അതൊരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമത് കുട്ടികൾക്ക് കൊടുക്കുന്ന അളവിൽ വ്യത്യാസം വരാം. ഒരു ഡോക്ടർ പറയുവാണ് 5 കൊടുക്കാനായിട്ട് പറയുന്നു. ഇപ്പൊ പലപ്പോഴും അല്ലെങ്കിൽ 3 കൊടുക്കാൻ പറഞ്ഞാൽ 1 teaspoon കുട്ടികൾക്ക് കൊടുക്കുന്നത്. 1 teaspoon എന്ന് പറഞ്ഞാൽ ശരിക്കും 5 ആണ്. അപ്പൊ 3 കൊടുക്കാൻ പറഞ്ഞ മരുന്ന് ചിലപ്പോൾ 1 teaspoonൽ കൊടുക്കുമ്പോൾ 5 ആയി പോകും. അതുകൊണ്ടാണ് എപ്പോഴും അളന്ന് ആ അടപ്പിൽ തന്നെ കൊടുക്കണമെന്ന് കൃത്യമായി പറയുന്നത്. പിന്നെ 1 താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ശരിക്കും 1 കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞാൽ 16 കൊടുക്കുക, അതാണ് 1 ml. നമുക്ക് ചിലപ്പോൾ 1 ml കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. 16 കൊടുത്താൽ അതിനർത്ഥം 1 ml ആയി എന്നാണ്. അപ്പം അല്ലെങ്കിൽ 0.5 ml കൊടുക്കാൻ പറഞ്ഞാൽ അതിനർത്ഥം 8 കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് ഇളക്കാൻ ആ രീതിയിൽ കൊടുക്കുന്നതായിരിക്കും കൊച്ചുകുട്ടികൾ, കാരണം കൊച്ചുകുട്ടിയാണ്. ഇപ്പം നമ്മൾ 1 ml 1.5 ml ഒക്കെ അറിയാതെ കൊടുത്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അതുപോലെ കുട്ടികൾ എടുക്കുന്ന രീതിയിൽ ഒരിക്കലും മരുന്ന് വെക്കാതിരിക്കുക. ചൂടുള്ള സ്ഥലത്ത് ഈ മരുന്ന് വെക്കാതിരിക്കുക, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്തൊക്കെ അടുക്കളയിലൊക്കെ വെക്കുമ്പോൾ മരുന്ന് കേടായിപ്പോകും. പിന്നെ അതുപോലെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ കുട്ടി ഇപ്പം
മരുന്ന് കഴിച്ചു. 30 മിനിറ്റിനകത്താണ് ഛർദ്ദിച്ചതെങ്കിൽ മരുന്ന് വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഛർദ്ദിക്കുന്നതെങ്കിൽ നമ്മൾ മരുന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്ക മരുന്നുകളും അപ്പോഴത്തേക്ക് അബ്സോർബ് ആയി പോയി കാണും. അപ്പൊ അതൊന്നും അറിയേണ്ട കാര്യമാണ്. പിന്നെ പലപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് കഫ് സിറപ്പൊക്കെ വെറുതെ പോയി വാങ്ങിക്കുക. അവർ പറയുന്ന ഡോസാണ് മിക്ക ആളുകളും കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രം കറക്റ്റ് ഡോസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ രാത്രി കാലങ്ങളിൽ കുട്ടിയൊന്നും ചെറുതായിട്ട് ചുമച്ചു എന്ന് പറഞ്ഞ് ഈ മയക്കം വരുന്ന മരുന്നുകൾ ആവശ്യമില്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഈ ഒരു നാല് കാര്യം പറയുവാണെങ്കിൽ, ഈ നാല് കഫ് സിറപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ള ഈ എത്തിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ, അതിന് സ്മെല്ലും ഇല്ല കളറും ഇല്ല. അപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? മരുന്ന് കഴിച്ച ഉടനെ നമുക്ക് വയറുവേദന ഉണ്ടാവുന്നു, ഛർദ്ദിലുണ്ടാവുന്നു, അതികലക്ഷമായ പിന്നെ ഓക്കാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക, വയറിളക്കം ഉണ്ടാവുക, ഉണ്ടായാൽ ഉറപ്പ് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുക. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സാർ, ഡയത്തിലിൻ ഗ്ലൈക്കോളിന്റെ അമിതമായ കണ്ടന്റ് ശരീരത്തിൽ എത്തിയാൽ വൃക്ക തകരാറുണ്ടോ? അങ്ങനെയാണ് ഇത് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം ഡൽഹിയിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറച്ച് ഒരു 30 കുട്ടികളോളം മരിച്ച സമയത്തും ഇതേ പ്രോബ്ലം, ഡയത്തിലിൻ ഗ്ലൈക്കോൾ. ശരിക്കും ഇത് എല്ലാ മരുന്നുകളും ഡ്രഗ് കൺട്രോൾ ഓഫ് ജനറൽ ഓഫ് ഇന്ത്യ ചെക്ക് ചെയ്തിട്ടാണ് ഇത് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. പക്ഷേ ആ ചെക്കിങ്ങിനുള്ള പോരായ്മ കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പലപ്പോഴും ഡ്രഗിന്റെ ട്രയലിന്റെ സമയത്ത് എല്ലാം കറക്റ്റായിട്ട് കാണിക്കുകയും അവസാനം മാനുഫാക്ചർ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ ചിലപ്പം ഇതുപോലുള്ള സോൾവെന്റ് മരുന്ന് കേടാകാതിരിക്കാൻ കറക്റ്റായിട്ട് കൂടുതലായിട്ട് ചേർക്കും. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ഈ ആഫ്രിക്കയിൽ ഈ ഗാംബിയയിൽ നടന്ന 66 കുട്ടികളുടെ മരണവും ഈ ഒരു എത്തിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ എത്തിലിൻ ഗ്ലൈക്കോളിന്റെ കണ്ടന്റിന്റെ അളവ് കൂടിയതുകൊണ്ടാണ്. ഇപ്പൊ ഏതൊക്കെ മരുന്നുകളാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഈ മരുന്നുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഉപയോഗിക്കാതിരിക്കുക. അത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നാല് കാര്യങ്ങൾ, നാല് സിറപ്പ് ഏതൊക്കെയായിരുന്നു? ഒന്ന് മാഗ്രിപ്പ് ആൻഡ് ഗോൾഡ് സിറപ്പ് എന്നുള്ളൊരു സിറപ്പ്, പിന്നെ കോഫക്സ്മാലിൻ ബേബി കഫ് സിറപ്പ് എന്നുള്ളൊരു സിറപ്പ്, പിന്നെ മാക് ഓഫ് ബേബി സിറപ്പ് എന്നുള്ളൊരു സിറപ്പും, അതുപോലെ പ്രോമെത്താസിൻ ഓറൽ സൊല്യൂഷൻ ബി പി എന്നുള്ളൊരു മരുന്ന്. ഈ നാല് മരുന്നുകളാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരും ഇതിനെ ബാൻ ചെയ്തിരിക്കുകയാണ് തൽക്കാലം. ഇത് ഈ മരുന്നുകൾ ഇന്ത്യയിൽ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഈ മരുന്നുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മരുന്ന് ഉപയോഗിക്കാതിരിക്കുക. മരുന്നിന്റെ കണ്ടന്റിലല്ല കുഴപ്പം, ഞാൻ പറഞ്ഞ സോൾവെന്റിലാണ് പ്രോബ്ലം എന്ന്.